ദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് വൺ ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കുന്നത്, ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ആദ്യകാല സിദ്ധാന്തങ്ങൾ, ആധുനിക സിദ്ധാന്തങ്ങൾ. ഭൂമിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ആദ്യകാല സിദ്ധാന്തങ്ങളും ആധുനിക സിദ്ധാന്തങ്ങളും. ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പെടുന്ന സിദ്ധാന്തങ്ങളാണ് നെബുലാർ സിദ്ധാന്തം, ബൈനറി സ്റ്റാർ സിദ്ധാന്തം, പുനരാവിഷ്കരിച്ച നെബുലാർ സിദ്ധാന്തം. ആദ്യകാല സിദ്ധാന്തങ്ങൾ നെബുലാർ സിദ്ധാന്തം, ബൈനറി സ്റ്റാർ സിദ്ധാന്തം, പുനരാവിഷ്കരിച്ച നെബുലർ സിദ്ധാന്തം. നെബുലർ സിദ്ധാന്തം. നെബുലർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റാണ്. ഭൗമോൽപത്തിയെ സംബന്ധിച്ച് നിരവധി സങ്കല്പ സിദ്ധാന്തങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റ് അവതരിപ്പിച്ച വാദഗതിയാണ് ഏറ്റവും ശ്രദ്ധേയം. 1796 ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ലാപ്ലേസ് പുനരാവിഷ്കരിച്ച ഈ സിദ്ധാന്തം നെബുലാർ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ മേഘരൂപം സ്വന്തം ഭ്രമണവേഗത്താൽ വേറിട്ട് ഗ്രഹങ്ങളായി പരിണമിച്ചു എന്നതാണ് നെബുലാർ സിദ്ധാന്തം. നെബുലാർ സിദ്ധാന്തത്തിൽ പറയുന്നത് സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ മേഘരൂപം സ്വന്തം ഭ്രമണവേഗത്താൽ വേറിട്ട് ഗ്രഹങ്ങളായി പരിണമിച്ചു എന്നതാണ് നെബുലാർ സിദ്ധാന്തം. നെക്സ്റ്റ് ബൈനറി സ്റ്റാർ സിദ്ധാന്തം. ബൈനറി സ്റ്റാർ സിദ്ധാന്തത്തിൽ AD 1900 ചാമ്പർലെയ്ൻ, മോൾട്ടൺ എന്നിവർ ചേർന്ന് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ബൈനറി സ്റ്റാർ സിദ്ധാന്തം. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ സൂര്യനൊപ്പം മറ്റൊരു നക്ഷത്രത്തെ കൂടി അവതരിപ്പിക്കുന്ന സിദ്ധാന്തമാണ് ബൈനറി സ്റ്റാർ സിദ്ധാന്തം. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിൽ സൂര്യനൊപ്പം മറ്റൊരു നക്ഷത്രത്തെ കൂടി അവതരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ബൈനറി സ്റ്റാർ സിദ്ധാന്തം. മറ്റൊരു നക്ഷത്രത്തിൻ്റെ ആകർഷണ ഫലമായി സൗരോപരിതലത്തിൽ നിന്നും ചുരുട്ടിൻ്റെ ആകൃതിയിൽ വസ്തുക്കൾ പുറത്തേക്ക് വ്യാപിക്കുകയും അവ വേർപെട്ട് സൂര്യനെ വലം വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വസ്തുക്കൾ ഘനീഭവിച്ചതിലൂടെയാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടത്. ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് മറ്റൊരു നക്ഷത്രത്തിൻ്റെ ആകർഷണ ഫലമായി സൗരോപരിതലത്തിൽ നിന്നും ചുരുട്ടിൻ്റെ ആകൃതിയിൽ വസ്തുക്കൾ പുറത്തേക്ക് വ്യാപിക്കുകയും തുടർന്ന് അവ വേർപെട്ട് സൂര്യനെ വലം വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വസ്തുക്കൾ ഘനീഭവിച്ചതിലൂടെയാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. സർ ജെയിംസ് ജീൻസ്, സർ ഹറോൾഡ് ജെഫ്രി എന്നിവർ ഈ സിദ്ധാന്തത്തെ അനുകൂലിച്ചവരാണ്. പുനരാവിഷ്കരിച്ച നെബുലാർ സിദ്ധാന്തം. AD 1950 റഷ്യൻ ശാസ്ത്രജ്ഞനായ ഓട്ടോ ഷ്കിമിറ്റ്, ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ വിസാസ്കർ എന്നിവർ ചേർന്ന് നെബുലാർ സിദ്ധാന്തത്തെ പുനരാവിഷ്കരിച്ചു. സൂര്യനെ ചുറ്റി മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം, പൊടിപടലങ്ങൾ എന്നിവ ചേർന്ന മേഘരൂപം അല്ലെങ്കിൽ നെബുല സ്ഥിതി ചെയ്തിരുന്നു. ഇതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കിടയിലുണ്ടായ ഘർഷണവും കൂട്ടിയിടിയും അവ അടിഞ്ഞുകൂടി വികസിക്കുവാൻ കാരണമായി. ഇത്തരത്തിലാണ് നെബുലകൾക്കുള്ളിൽ ഗ്രഹങ്ങൾ രൂപപ്പെട്ടത് എന്നതാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. സൂര്യനെ ചുറ്റി ഹൈഡ്രജൻ, ഹീലിയം, പൊടിപടലങ്ങൾ എന്നിവ ചേർന്ന് മേഘരൂപം സ്ഥിതി ചെയ്യുന്നു. ഇതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കിടയിലുണ്ടായ ഘർഷണവും കൂട്ടിയിടിയും അവ അടിഞ്ഞുകൂടി വികസിക്കുവാൻ കാരണമായി. ഇത്തരത്തിൽ നെബുലകൾക്കുള്ളിൽ ഗ്രഹങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് പുനരാവിഷ്കരിച്ച നെബുലാർ സിദ്ധാന്തത്തിൽ പറയുന്നത്.
ആധുനിക സിദ്ധാന്തങ്ങൾ. ആധുനിക സിദ്ധാന്തത്തിൽ പെടുന്നതാണ് ബിഗ് ബാങ് തിയറി, സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്നിവ. ബിഗ് ബാങ് തിയറി എങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം, സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്നിവ. ബിഗ് ബാങ് തിയറി എങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. 1920 എഡ്വിൻ ഹബിൾ ആണ് ബിഗ് ബാങ് തിയറി അവതരിപ്പിച്ചത്. 1920 എഡ്വിൻ ഹബിളാണ് ബിഗ് ബാങ് തിയറി അവതരിപ്പിച്ചത്. മഹാവിസ്ഫോടന സിദ്ധാന്തം, പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. പ്രപഞ്ചം സദാ വികസിച്ചുകൊണ്ടിരിക്കുന്നതായും കാലാന്തരത്തിൽ നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലെ അകലം വർദ്ധിച്ചു വരുന്നതായും എഡ്വിൻ ഹബിൾ അവകാശപ്പെടുന്നു. ഈ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചം സദാ വികസിച്ചുകൊണ്ടിരിക്കുന്നതായും കാലാന്തരത്തിൽ നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലെ അകലം വർദ്ധിച്ചു വരുന്നതായും അവകാശപ്പെട്ടു. അപ്പം പ്രപഞ്ചോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. 1920 എഡ്വിൻ ഹബിളാണ് ബിഗ് ബാങ് തിയറി അവതരിപ്പിച്ചത്. മഹാവിസ്ഫോടന സിദ്ധാന്തം, പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ബിഗ് ബാങ് തിയറിയാണ്. പ്രപഞ്ചം സദാ വികസിച്ചുകൊണ്ടിരിക്കുന്നതായും കാലാന്തരത്തിൽ നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലെ അകലം വർദ്ധിച്ചു വരുന്നതുമായുമാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. സ്ഥിരസ്ഥിതി സിദ്ധാന്തം. സ്ഥിരസ്ഥിതി സിദ്ധാന്തം ഫ്രെഡ് ഹോയലാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം കൊണ്ടുവന്നത്. എല്ലാ കാലഘട്ടത്തിലും പ്രപഞ്ചം ഏറെക്കുറെ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്നാണ് ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നത്. എല്ലാ കാലഘട്ടത്തിലും പ്രപഞ്ചം ഏറെക്കുറെ ഇന്നത്തെ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്ന് അവകാശപ്പെടുന്ന സിദ്ധാന്തമാണ് ഹോയലിൻ്റെ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. എന്നാൽ പ്രപഞ്ച വികസനത്തെ സംബന്ധിച്ച മഹത്തായ തെളിവുകൾ പിൻകാലത്ത് ലഭ്യമായതിനാൽ വികസിക്കുന്ന പ്രപഞ്ചം എന്ന ഹബിളിൻ്റെ വാദഗതിയെയാണ് ശാസ്ത്രലോകം അനുകൂലിക്കുന്നത്. പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്നത് ദൂരത്തിൻ്റെ അളവുകോലാണ്. പ്രകാശവർഷം എന്നത് ദൂരത്തിൻ്റെ അളവുകോലാണ്. സെക്കൻഡിൽ 300,000 കിലോമീറ്റർ എന്ന വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വർഷ കാലയളവിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അപ്പം ഒരു പ്രകാശവർഷം എന്നത് സെക്കൻഡിൽ 300,000 കിലോമീറ്റർ എന്ന വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വർഷ കാലയളവിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം പ്രകാശവർഷത്തിൽ 8.311 മിനിറ്റ് ആണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം പ്രകാശവർഷത്തിൽ 8.311 മിനിറ്റ് ആണ്. നക്ഷത്രങ്ങളുടെ രൂപീകരണം. ഏകദേശം 5-6 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നക്ഷത്രങ്ങൾ രൂപം കൊണ്ടത്. ഹൈഡ്രജൻ വാതകം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട ഭീമമായ മേഘരൂപങ്ങളായാണ് ഗാലക്സികൾ രൂപം കൊണ്ടത്. മേഘരൂപങ്ങളുടെ വികസനഘട്ടത്തിൽ ചുറ്റുമുള്ള വാതകങ്ങൾ കൂടിച്ചേരുകയും അവ നക്ഷത്രങ്ങളായി രൂപപ്പെടുകയും ചെയ്തു. ഹൈഡ്രജൻ വാതകം കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട അതിഭീമമായ മേഘരൂപങ്ങളായാണ് ഗാലക്സികൾ രൂപം കൊണ്ടത്. ഈ മേഘരൂപങ്ങളുടെ തുടർ വികസനഘട്ടത്തിൽ ചുറ്റുമുള്ള വാതക കണങ്ങൾ കൂടിച്ചേരുകയും അതിസാന്ദ്രമായ ഈ വാതക ചേർച്ചകൾ നക്ഷത്രങ്ങളായി പരിണമിക്കുകയും ചെയ്തു. ഗ്രഹങ്ങളുടെ രൂപീകരണം. നെബുലയ്ക്കുള്ളിലെ വാതകക്കൂട്ടങ്ങളുടെ കേന്ദ്രീകരണമാണ് നക്ഷത്രങ്ങൾ. നെബുലകൾക്കുള്ളിലെ വാതകക്കൂട്ടങ്ങളുടെ കേന്ദ്രീകരണമാണ് നക്ഷത്രങ്ങൾ. ഈ വാതക കൂട്ടത്തിനുള്ളിലെ ഗുരുത്വാകർഷണ ബലം ഒരു അകക്കാമ്പിൻ്റെയും അതിനെ വലം വയ്ക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ ആവരണത്തിൻ്റെയും രൂപീകരണത്തിന് കാരണമായി. അടുത്ത ഘട്ടത്തിൽ നക്ഷത്രങ്ങളെ ചുറ്റി നിന്ന മേഘരൂപങ്ങൾ ഘനീഭവിച്ച് ചെറുഗോള വസ്തുക്കൾ രൂപം കൊണ്ടു.
ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായ ഈ ചെറുഗോളങ്ങളെ പ്ലാനറ്റെസിമലുകൾ എന്ന് വിളിക്കുന്നു. ഈ ചെറുഗോളങ്ങൾക്കിടയിലെ കൂട്ടിയിടി മൂലവും ഗുരുത്വാകർഷണം മൂലവും ഇവയുടെ വലിപ്പം കൂടി വന്നു. അടുത്ത ഘട്ടത്തിൽ നിരവധിയായ പ്ലാനറ്റെസിമലുകൾ പരസ്പരം കൂടിച്ചേർന്ന് ഏതാനും വലിയ ഗോളങ്ങളായി പരിണമിച്ചു. ഇതാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളുടെ രൂപീകരണം എന്നത് നെബുലയ്ക്കുള്ളിലെ വാതക കൂട്ടങ്ങളുടെ കേന്ദ്രീകരണമാണ് നക്ഷത്രങ്ങൾ. ഈ വാതക കൂട്ടത്തിനുള്ളിലെ ഗുരുത്വാകർഷണ ബലം ഒരു അകക്കാമ്പിൻ്റെയും അതിനെ വലം വയ്ക്കുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയ ആവരണത്തിൻ്റെയും രൂപീകരണത്തിനു കാരണമായി. അടുത്ത ഘട്ടത്തിൽ നക്ഷത്രങ്ങളെ ചുറ്റി നിന്ന മേഘരൂപങ്ങൾ ഘനീഭവിച്ച് ചെറുഗോള വസ്തുക്കൾ രൂപം കൊണ്ടു. ഗ്രഹങ്ങളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായ ഈ ചെറുഗോളങ്ങളെ പ്ലാനറ്റെസിമലുകൾ എന്ന് വിളിക്കുന്നു. ഈ ചെറുഗോളങ്ങൾക്കിടയിലെ കൂട്ടിയിടി മൂലവും ഗുരുത്വാകർഷണം മൂലവും ഇവയുടെ വലിപ്പം കൂടി വന്നു. അടുത്ത ഘട്ടത്തിൽ നിരവധിയായ പ്ലാനറ്റെസിമലുകൾ പരസ്പരം കൂടിച്ചേർന്ന് ഏതാനും ചില വലിയ ഗോളങ്ങളായി പരിണമിച്ചു. ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടത്. സൗരയൂഥം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ദശലക്ഷക്കണക്കിന് ക്ഷുദ്രഗ്രഹങ്ങളും ധൂമകേതുക്കളും പൊടിപടലങ്ങളും വാതകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങൾ ഇന്നർ പ്ലാനറ്റ്സ് എന്നും ബാഹ്യഗ്രഹങ്ങൾ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലയ്ക്കും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. താരതമ്യേന ഉയർന്ന സാന്ദ്രതയും ശിലകളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിതവുമായിട്ടുള്ള അന്തർഗ്രഹങ്ങളെ ഭൂസമാന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൗമഗ്രഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൗമഗ്രഹങ്ങൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നറിയപ്പെടുന്നത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ്. ഭൗമഗ്രഹങ്ങൾ സൂര്യനോടടുത്ത് രൂപം കൊണ്ടവയാണ്. ഉയർന്ന താപം മൂലം വാതകങ്ങൾ അവിടെ ഘനീഭവിച്ചുറയുന്നില്ല. ഭൗമഗ്രഹങ്ങൾ പൊതുവെ ചെറിയ ഗ്രഹങ്ങളാണ്. ചെറിയ ഗ്രഹങ്ങളായതിനാൽ അവയുടെ ഗുരുത്വാകർഷണം താരതമ്യേന കുറവാണ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ മറ്റു 4 ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. വ്യാഴം, ശനി, യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യ ഗ്രഹങ്ങൾ. വ്യായസമാന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ബാഹ്യഗ്രഹങ്ങളെ ജോവിയൻ ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു. ജോവിയൻ ഗ്രഹങ്ങളാണ് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ. ഭൗമഗ്രഹങ്ങളെ അപേക്ഷിച്ച് ബാഹ്യഗ്രഹങ്ങൾ വളരെ വലുതും മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ അടങ്ങിയ കനത്ത അന്തരീക്ഷ ആവരണമുള്ളവയുമാണ്. അന്തർഗ്രഹങ്ങൾ ശിലാനിർമ്മിതവും ബാഹ്യഗ്രഹങ്ങൾ പൊതുവെ വാതക നിർമ്മിതവുമാണ്. ചന്ദ്രൻ. ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൗമോൽപത്തിയെക്കുറിച്ചെന്ന പോലെ ചന്ദ്രൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ചും നിരവധി വാതകതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആരംഭത്തിൽ ഭൂമിയും ചന്ദ്രനും അതിദ്രുതം ചുറ്റുന്ന ഒരൊറ്റ ഗോളമായിരുന്നു എന്ന് സർ ജോർജ് ഡാർവിൻ 1838 അഭിപ്രായപ്പെട്ടു. ആരംഭത്തിൽ ഭൂമിയും ചന്ദ്രനും അതിദ്രുതം ചുറ്റുന്ന ഒരൊറ്റ ഗോളമായിരുന്നു. പിന്നീട് ഇത് ഡംബെൽ ആകൃതിയിലേക്ക് പരിണമിക്കുകയും
വേർപെടുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ വേറിട്ട് മാറിയതിനാലാണ് പസഫിക് സമുദ്രം ഉൾക്കൊള്ളുന്ന ഗർത്തം രൂപപ്പെട്ടതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ സമകാലിക ശാസ്ത്രജ്ഞർ ഈ വാദഗതി അംഗീകരിക്കുന്നില്ല. ഭൂമിയുടെ ഒരു ഉപഗ്രഹം എന്ന നിലയിൽ ചന്ദ്രൻ്റെ രൂപീകരണം ദി ബിഗ് സ്പ്ലാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭീമൻ കൂട്ടിയിടിയിലൂടെയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. ഭൂമി രൂപം കൊണ്ട് അധിക കാലം പിന്നിടും മുമ്പ് ചൊവ്വാഗ്രഹത്തിൻ്റെ 3 മടങ്ങോളം വലിപ്പമുള്ള ഒരു ഭീമൻ വസ്തു ഭൂമിയുമായി കൂട്ടിയിടിക്കുകയും ഈ കൂട്ടിയിടിയുടെ ഫലമായി ഭൂമിയിൽ നിന്നും ഒരു വലിയ ഭാഗം അടർന്നു മാറി ശൂന്യാകാശത്തെത്തുകയും പ്രത്യേക ഭ്രമണപഥത്തിൽ ഭൂമിയെ വലം വയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 4.44 ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ചന്ദ്രൻ പരിണമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂമിയുടെ പരിണാമം. മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ ഉൾപ്പെട്ട നേർത്ത അന്തരീക്ഷം മാത്രമുള്ള ഉയർന്ന താപനിലയിലുള്ള പരുക്കൻ പാറകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു തരിശുഗോളമായിരുന്നു ഭൂമി. ഈ അവസ്ഥയിൽ നിന്നും സുന്ദരവും ജലസമൃദ്ധവും ജീവവായു സമ്പന്നവുമായ ഒരു ജീവഗ്രഹമായി ഭൂമി പരിണമിച്ചത് സംഭവബഹുലമായ പ്രക്രിയകളിലൂടെയാണ്. ഭൗമോൽപ്പത്തി മുതൽ ഇന്നോളം നടന്ന വിവിധ പ്രക്രിയകൾ ജൈവ പരിണാമത്തിലേക്ക് നയിച്ചു. ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണുള്ളത്. ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യ പ്രതലം മുതൽ ഭൂകേന്ദ്രം വരെ പദാർത്ഥങ്ങളുടെ വിതരണം ഏകീകൃത രീതിയിലല്ല. ഭൂമിക്ക് പാളികളായുള്ള ഘടനയാണുള്ളത്. ഭൗമാന്തരീക്ഷത്തിൻ്റെ ബാഹ്യ പ്രതലം മുതൽ ഭൂകേന്ദ്രം വരെ പദാർത്ഥങ്ങളുടെ വിതരണം ഏകീകൃത രീതിയിലല്ല. അന്തരീക്ഷ വസ്തുക്കൾക്കാണ് സാന്ദ്രത ഏറ്റവും കുറവ്. ഭൗമോപരിതലം മുതൽ ഭൂകേന്ദ്രം വരെ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നു. ശിലാമണ്ഡലത്തിൻ്റെ പരിണാമം. പ്രാരംഭഘട്ടത്തിൽ ഭൂമി അർദ്ധദ്രവാവസ്ഥയിലായിരുന്നു. സാന്ദ്രതയിൽ ക്രമേണയുണ്ടായ വർധനവ് മൂലം ഉള്ളിലേക്ക് പോകുന്തോറും താപനിലയും വർദ്ധിച്ചു വരുന്നു. ഭൂമിയുടെ ഉള്ളറയിൽ വസ്തുക്കൾ സാന്ദ്രതയ്ക്കനുസരിച്ച് വേറിട്ട് ക്രമീകരിക്കാൻ ഇത് കാരണമായി. ഭാരിച്ച വസ്തുക്കൾ, അതായത് ഇരുമ്പ് പോലെയുള്ള ഭാരിച്ച വസ്തുക്കൾ ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങിയതിനാൽ ഭൂകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കുള്ള വസ്തുക്കളുടെ സാന്ദ്രത ക്രമേണ കുറഞ്ഞു വരും വിധം പുനഃക്രമീകരണമുണ്ടായി. കാലാന്തരത്തിൽ ഭൂമി കൂടുതൽ തണുത്തതിലൂടെ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കൻ രൂപപ്പെട്ടു. വായുമണ്ഡലത്തിൻ്റെയും ജലമണ്ഡലത്തിൻ്റെയും പരിണാമം. മുഖ്യമായും നൈട്രജനും ഓക്സിജനും അടങ്ങിയ അന്തരീക്ഷമാണ് ഭൂമിക്കുള്ളത്. ഇന്നത്തെ വിധത്തിൽ ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടത് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യഘട്ടത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന അന്തരീക്ഷം ക്ഷയിച്ചില്ലാതെയായി. മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നിവ അടങ്ങിയ പ്രാരംഭ അന്തരീക്ഷം സൗരവാതത്താൽ തൂത്തെറിയപ്പെട്ടു. ഭൂമി തണുക്കുന്ന ഘട്ടങ്ങളിൽ ഉള്ളറയിൽ നിന്നും വാതകങ്ങളും നീരാവിയും മോചിപ്പിക്കപ്പെട്ടു. ഇത് അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിട്ടു. നീരാവി, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അമോണിയ എന്നിവയും നേരിയ അളവിൽ ഓക്സിജനും ഉൾപ്പെട്ട അന്തരീക്ഷം രൂപപ്പെട്ടു. ഭൂമിയുടെ ഉള്ളറയിൽ നിന്നും വാതകങ്ങൾ മോചിപ്പിക്കപ്പെട്ട പ്രക്രിയയെ വാതക മോചനം എന്ന് വിളിക്കുന്നു. തുടർച്ചയായി ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തിലെത്തിച്ചേർന്നു. ഭൂമി തണുത്തപ്പോൾ ഈ നീരാവി ഘനീഭവിച്ച് മഴയായി പെയ്തിറങ്ങി. അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിച്ച് ചേർന്നതുവഴി അന്തരീക്ഷം കൂടുതൽ തണുത്തു. ഇതാകട്ടെ കൂടുതൽ ഘനീകരണത്തിനും മഴയ്ക്കും വഴിവെച്ചു. ഭൗമോപരിതലത്തിൽ വീണ മഴവെള്ളം ഭൗമഗർത്തങ്ങളിൽ സംഭരിക്കപ്പെട്ട് സമുദ്രങ്ങൾ രൂപം കൊണ്ടു. ഭൗമോൽപ്പത്തിക്ക് ശേഷം 500 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ സമുദ്രങ്ങൾ രൂപപ്പെട്ടതായി കണക്കാക്കുന്നു. സമുദ്രങ്ങളുടെ പ്രായം ഏകദേശം 4000 ദശലക്ഷം വർഷങ്ങളായി അനുമാനിക്കാം.
ജീവോൽപ്പത്തി സംഭവിച്ചത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ ആരംഭിച്ചത് ഏകദേശം 2500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയ സമുദ്രങ്ങളിലേക്ക് വൻതോതിൽ ഓക്സിജൻ പ്രദാനം ചെയ്തു. ഇതുമൂലം സമുദ്രങ്ങൾ ഓക്സിജനാൽ പൂരിതമാക്കപ്പെട്ടു. ഏകദേശം 2000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്തരീക്ഷത്തിലും ഓക്സിജൻ വ്യാപിച്ചു തുടങ്ങി. നെക്സ്റ്റ്, ജീവോൽപ്പത്തി. ജീവോൽപ്പത്തിയും ജീവപരിണാമവുമായി ബന്ധപ്പെട്ടതാണ് ഭൗമപരിണാമത്തിൻ്റെ അവസാന ഘട്ടം. പ്രാരംഭഘട്ടത്തിൽ ഭൗമാന്തരീക്ഷ സാഹചര്യങ്ങൾ ജീവൻ്റെ ഉത്ഭവത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. സങ്കീർണമായ ജൈവ തന്മാത്രകളുടെ രൂപപ്പെടലിനും അവയുടെ കൂടിച്ചേരലിനും കാരണമായ രാസപ്രക്രിയകളാണ് ജീവോൽപ്പത്തിക്ക് കാരണമായതെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ജൈവ തന്മാത്രകളുടെ ഈ കൂടിച്ചേരൽ വഴി അവ സ്വയം ഇരട്ടിച്ച് അജൈവ പദാർത്ഥങ്ങളെയും ജൈവ വസ്തുക്കളായി മാറ്റാൻ ഇടയാക്കി. ജീവപരിണാമത്തിന് തുടക്കമിട്ടത് ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കണക്കാക്കുന്നു.